മഹിമയുടെ അടുത്തൊരു സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ഒരു സംഖ്യയാണ്, എന്തൊരു മഹിമ ഈ സിനിമയിലേക്ക് പോകണം, എന്തൊരു ചോദ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല, എന്റെ അടുത്ത് ആരും അങ്ങനെ നേരിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം കമന്റ് സെക്ഷനിൽ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ആണല്ലോ സോഷ്യൽ മീഡിയ. അപ്പൊ അതിലിങ്ങനെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നു, അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അപ്പൊ അവരെങ്ങനെ അവരുടെ അഭിപ്രായം പറയുന്നു, അതുപോലെ തന്നെ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ. എന്റെ ഒപ്പീനിയനിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സോ ഐ ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി. അവർക്ക് പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇനി അങ്ങനെ ഒരു പേര് മഹിമയിലേക്ക് വരുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു, എനിക്കിപ്പം ഇതിലെന്നല്ല, വിശ്വാസങ്ങളായാലും എനിക്ക് എന്റേതായ വിശ്വാസങ്ങളും എന്റേതായ തീരുമാനങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് എന്റെ മാത്രം വിശ്വാസമാണ്. അത് ഞാൻ വേറൊരാളോട് പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് അത് ഞാൻ മാറ്റാനോ ഞാൻ ശ്രമിക്കാറില്ല. അപ്പം എനിക്ക് എന്റെ കാര്യം അറിയാം. ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്താന്ന് എനിക്കറിയാലോ. അതാണ് ഏറ്റവും ദിവസം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്നുള്ള കല്ലെറിയുന്നവരുള്ളൂ, പരസ്യമായിട്ട് വരുന്നവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടോ? എന്റെ അറിവില്ല കേട്ടോ. ഐഡന്റിറ്റി ഉള്ളവർ ആരും ചീത്ത വിളിക്കാനോ പരസ്യമായിട്ട് ഇത് ജയ് ഗണേഷ് സംഗീത പടമാണെന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാവുന്നത് തെറ്റല്ലല്ലോ. എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം വേണമെന്ന് ആരും കെട്ടിയേപ്പിക്കുന്നില്ല. കെട്ടിയേപ്പിക്കാൻ നമുക്ക് പറ്റൂല. ഈ എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം. പിന്നീട് എനിക്ക് ഉണ്ണി ആ വീണ് എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആണ് അല്ലെ? അതൊരിക്കലും നമ്മൾ, എനിക്ക് ആ ഭയമായിരുന്നു ഉണ്ണി വീണു എന്ന് കേട്ടപ്പോൾ. ഞാൻ അന്ന് അന്വേഷിക്കുന്നു ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അത് ഒറിജിനലായിട്ട് വീണാണ് അന്ന് എങ്ങനെയാണ് ഒന്ന് ഓർക്കാൻ ചെയ്തത്? എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ ഷോർട്ട് എടുത്ത് വീണു. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാനതിനുവേണ്ടി ബോധയോടെ ആയിരുന്നില്ല. അതായത് വീണു, വീണത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എഴുന്നിട്ട് പോയി പുള്ളി എഴുന്നിട്ട് ഷോർട്ട് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അതിനോട് ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ വർക്കിന് പോയ സമയത്ത് ഒരുപാട് ഇങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആയ വീൽ ചെയറിലുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ ഈ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇതവർക്ക് സ്ഥിരം സംഭവിക്കുന്നതാണ് അത്ര. ഇതെല്ലാം ഈ വീൽ ചെയറിലിരിക്കുന്ന എല്ലാവർക്കും ഈ പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ സ്ഥിരമുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സംവിധാനം കൂടെയാണ് ആ ഒരു ഫ്ലാറ്റിലേക്ക്. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മളെടുത്ത വീൽ ചെയറൊക്കെ ഐ ടി ചെന്നൈക്ക് ഡിസൈൻ ചെയ്ത് സ്പെഷ്യൽ വീൽ ചെയർ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ അപകടമൊന്നും പറ്റാതിരുന്നത് എനിക്ക് തോന്നുന്നു. ഇനി ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? എനിക്കറിയാം, പറഞ്ഞിരുന്നു. ഏത്? അല്ല, ഇനി ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഇറങ്ങി സി, ഇപ്പം എനിക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും നമുക്കുള്ള ഒരു എല്ലാ സമയത്തും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അഞ്ചോ പത്തോ കഥകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലേതാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ കഴിഞ്ഞ സിനിമയുടെ ജയപരാജയങ്ങൾ, എൻ്റെ ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സംഗീതം, ഇപ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ, ഇപ്പോഴുള്ള എൻ്റെ ചിന്തകൾ, നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് അപ്പം എന്തൊക്കെ സംഭവിക്കുന്നതനുസരിച്ചിരിക്കും സിനിമ. പക്ഷേ സിനിമ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഒരു വിചാരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ടോ ഇനി? ഇല്ല, സി നമ്മൾ രണ്ട് വലിയ മഹാനടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ദേ ആർ ലെജൻഡ്സ് ബൈ ഓൾ മീൻസ്. അപ്പം നമുക്ക് ഭാഗ്യവശാൽ ഒരു പെർട്ടിക്കുലർ ഫേസിൽ നമുക്ക് സിനിമയിൽ വന്ന് നിൽക്കാൻ പറ്റി. അപ്പോൾ അവരെ വെച്ച് ഒരു സിനിമയിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ആഗ്രഹമാണ്. തീർച്ചയായും. അപ്പോൾ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്കിനി അത് മതി. അതായത് നമുക്കതിന് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊരു പീസ് കിട്ടി, ഞാൻ സന്തുഷ്ടനാണ് അതിൽ. ഇനി ലാലേട്ടൻ വെച്ചൊരു സിനിമയാണെന്ന് ആഗ്രഹമുണ്ട്, അത് നമുക്ക് ശ്രമിക്കും, സംഭവിച്ചാൽ സന്തോഷം. ശ്രമം നടക്കുന്നുണ്ട്? അങ്ങനെയല്ല, ശ്രമം സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, അത് സംഭവിക്കണ്ടേ, സിനിമ അങ്ങനെയാണല്ലോ, നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ജയസൂര്യയിലേക്ക് പോകാതെ ആണ്, ജയസൂര്യ ആണ് നമ്മൾ എവിടെ എത്തിയാൽ ജയസൂര്യ നിങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ താങ്കൾ പറയാറുണ്ട് അങ്ങനെ അല്ല എന്ന് പറയാറുണ്ട് അല്ലെ. ജയസൂര്യയിലേക്ക് ഈ കഥ പോകാതിരിക്കാനുള്ള കാരണം എന്താണ്? ജയസൂര്യ ബ്യൂട്ടിഫുൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല. ഫസ്റ്റ് റീസൺ അല്ല, അത് കറക്റ്റാണ്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഈ സിനിമ സൂപ്പർ ആയിട്ടുണ്ട്. പ്രസ് മീറ്റിൻ്റെ സമയമായി. നമുക്ക് പതിനാന്തിയാണ് റിലീസ്. നമുക്ക് കാസർഗോഡ് ഭാഷയിൽ നിന്ന് ക്ഷണിച്ചാലും അതല്ലേ ഒരു ചേഞ്ച് വേണ്ട നമുക്ക്. ആയിക്കോട്ടെ. ഏപ്രിൽ 14th ജയ് ഗണേഷ് സിനിമ തിയേറ്ററിലെല്ലാം റിലീസാണുണ്ടാവേ. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഒറ്റക്ക് ആരും പോണ്ടാവേ, എല്ലാ ഫാമിലിനെ എല്ലാവരെയും കൂട്ടിയിട്ട് പോയിട്ട് കാണണോ. കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഗൂസ് ബമ്പാണെന്ന് ചെല്ലുന്നത്. നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ടാക്കണം ഞങ്ങൾ പടത്തിനെ. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എല്ലാം സപ്പോർട്ടാക്കി തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണവേ. ഇങ്ങനെയാണോ കാസർഗോഡ് സംസാരിക്കുന്നത്? നിങ്ങൾ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെ ഇത് ശരിക്കും കാസർഗോഡ്. കാസർഗോഡാണ്. ഗുഡ്. എങ്ങനെയുണ്ട്?
അപ്പം മറക്കണ്ട, പതിനൊന്നാം തീയതിയാണ് റിലീസ്. 8 മണിക്ക് വനിതാ തിയേറ്ററിൽ സിനിമ ഷോ വെച്ചിട്ടുണ്ടെന്നാണ് ഉണ്ണിയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാവിലെ മുതൽ സിനിമ കാണുക, തിയേറ്ററിൽ കാണേണ്ട എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്, ഒരു മാറ്റമില്ല. ആ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഒ ടി ടി വരും അല്ലെങ്കിൽ സാറ്റലൈറ്റ് വരുന്ന കാത്തിരിക്കാതെ. നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും ഈ ജയ് ഗണേഷ് എന്ന പേര് ഇതിന് എത്രമാത്രം യോജിച്ചു എന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒത്തിരി സന്തോഷം. ഓക്കെ.